നരേന്ദ്രമോദി മുട്ടുകുത്തി നരേന്ദ്രമോദിയെ ഞങ്ങളീ കൊച്ചു കേരളത്തിലെ എറണാകുളത്തെ വൈറ്റിലയിലുള്ള സമരം വഴി മുട്ടുകുത്തിച്ചു അതുകൊണ്ടാണ് നരേന്ദ്രമോദി പെട്രോളിന് അഞ്ച് രൂപയും ഡീസലിന് പത്ത് രൂപയും കുറച്ചത് എന്നാണ് ഇപ്പോൾ കൊങ്ങികൾ പറഞ്ഞു നടക്കുന്നത് അല്ല അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അവർക്ക് ആഘോഷിക്കാൻ കിട്ടിയ ഒരു സന്ദർഭമാണല്ലോ ഇത് കർഷക സമരവും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ എല്ലാം സമരം ചെയ്തിട്ട് തേഞ്ഞുവാരി പോയതേയുള്ളൂ ഇപ്പോഴെങ്കിലും അതായത് ചക്ക വീണ് മൊയിലി ചത്തെങ്കിലും അവർ ഒന്ന് ആശ്വസിച്ചോട്ടെ എന്നാണ് പല ആൾക്കാരും പറയുന്നത് എന്തായിരുന്നാലും നരേന്ദ്രമോദിയെ ഞങ്ങൾ മുട്ടുകുത്തിച്ചു ഇനി മുട്ടുകുത്തിക്കാൻ പോകുന്നത് പിണറായി വിജയനെയാണ് സംഭവം വേറൊന്നുമല്ല മോദി അവിടെ നികുതി കുറച്ചു ഇനി പിണറായി ഇവിടെ നികുതി കുറയ്ക്കണം ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഗർജിക്കുന്ന സിംഹമായ സുധാകരൻ ഇറങ്ങും എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ബി ജെ പി ഭരിക്കുന്ന പത്ത് സംസ്ഥാനങ്ങളിലാണ് പെട്രോളിന് ഭീകരമായി വില കുറഞ്ഞത് അതിൽ യു പിയിലെ തന്നെ ഇപ്പോഴത്തെ വിലയെന്ന് പറയുന്നത് തൊണ്ണൂറ്റിയഞ്ച് രൂപയാണ് പെട്രോളിന് ഹരിയാനയിൽ തൊണ്ണൂറ്റി രൂപയാണ് പെട്രോളിന് വില ഗുജറാത്തിലാണ് ഏറ്റവും കുറവ് തൊണ്ണൂറ്റിയഞ്ച് രൂപയാണ് പെട്രോളിൻ്റെ വില എന്ത് തന്നെയായിരുന്നാലും കേരളത്തിൽ പെട്രോളിൻ്റെ വില നൂറ്റി ആറാണ് പക്ഷേ കേരളത്തെക്കാൾ പെട്രോളിന് വിലയുള്ള സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് കേരളം പെട്രോളിന് നികുതി കുറയ്ക്കണം എന്ന് പറയുന്നതിന് മുമ്പ് കുങ്ങികൾ ആദ്യം ചെയ്യേണ്ടത് തങ്ങൾ ഭരിക്കുന്ന അതായത് ഈ കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാൻ പഞ്ചാബ് മഹാരാഷ്ട്ര ഇവിടെയുള്ള സർക്കാരുകളോട് പെട്രോളിൻ്റെ വില കുറയ്ക്കാൻ പറയുകയാണ് കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിൽ പെട്രോളിൻ്റെ വില നൂറ്റിപ്പതിനൊന്ന് രൂപയാണ് ഡീസലിന് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് അവിടെ വില എന്ന് നമ്മൾ ആലോചിക്കണം പഞ്ചാബിലാണെങ്കിൽ പിന്നെ പറയണ്ട മഹാരാഷ്ട്രയിലെ വില എടുത്തു നോക്കിയാൽ കണ്ണ് തള്ളിപ്പോവും മുംബൈയിൽ നൂറ്റി ഒൻപത് രൂപയാണ് ഇന്ന് പെട്രോളിൻ്റെ വില ലാത്തൂരിൽ നൂറ്റി പതിനൊന്ന് രൂപയിലും കോലാപ്പൂരിൽ നൂറ്റി പത്ത് രൂപയിലും എത്തി നിൽക്കുന്നു ജല്ലൈയിൽ നൂറ്റി പന്ത്രണ്ട് രൂപയാണ് വില അതുകൊണ്ട് മഹാരാഷ്ട്രയിലൊക്കെ പെട്രോളിന് വില കുറയ്ക്കാൻ നിങ്ങളുടെ കോൺഗ്രസ് സർക്കാരുകളോട് പറയണം ഇല്ലെങ്കിൽ അവർക്കെതിരെ ആദ്യം സമരം ചെയ്യണം ഇതാണ് നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ളതും ജനങ്ങളാണല്ലോ കേരളത്തിൽ പെട്രോൾ അടിക്കാൻ വരുന്നവർക്ക് അവർ കൊടുക്കുന്ന നികുതി തിരിച്ചു കൊടുത്ത് ഇവിടെയുള്ള കോൺഗ്രസ്സുകാർ സമരം ചെയ്തു എന്നൊക്കെയാണ് ഇവർ അവകാശപ്പെടുന്നത് ഇതേ സമരം മഹാരാഷ്ട്രയിലും പഞ്ചാബിലും രാജസ്ഥാനിലും പോയൊന്നു ചെയ്തു കഴിഞ്ഞാൽ അവർക്കെങ്കിലും കുറച്ച് ഗുണമുണ്ടാകും എന്നുള്ളതാണ് അതിലെ വേറൊരു കാര്യം പിന്നെ കേരളത്തെക്കാട്ടിലും നികുതി സംസ്ഥാനങ്ങൾ കനത്തിൽ ഖജനാവിലോട്ട് മേടിച്ചിടുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചാബിലും മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലുമൊക്കെയാണ് എന്നുള്ള കാര്യവും നിങ്ങളൊന്നും മറക്കാൻ പാടില്ല കേട്ടോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോടെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ സംസ്ഥാനങ്ങളിലേക്ക് നികുതി കുറയ്ക്കാൻ ഒരു ഓലയെങ്കിലും അയക്കാൻ നമ്മുടെ ഗർജിക്കുന്ന സിംഹമായ കെ സുധാകരനോട് ഒരു കോൺഗ്രസ് അണിയെങ്കിലും പറയണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്